തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണത്തിലാണ് മുന്നണികൾ. തൃക്കാക്കരയിൽ പക്ഷേ 2020 വോട്ട് UDF സ്വാഗതം ചെയ്യുമ്പോൾ LDF തള്ളാതെയും കൊള്ളാതെയുമുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചില നേതാക്കൾ ആം ആദ്മിക്കും 2020 എതിരെ രംഗത്ത് വരുമ്പോൾ മറ്റു ചില നേതാക്കൾ 2020 തള്ളി പറയാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. എന്നാൽ 2020 LDFന് വോട്ട് ചെയ്യാം എന്ന് പരോക്ഷമായി പ്രതികരണവുമായി ചില CPM നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. ആം ആദ്മിയുടെയും 2020 നിലപാട് ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തൃക്കാക്കരയിൽ ആ വോട്ടുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നായിരുന്നു എം സ്വരാജ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് അദ്ദേഹം ചില തിരുത്തലുകൾ നടത്തി. ആം ആദ്മിയും 2020 അഴിമതിക്ക് എതിരാണെന്ന് അവർ പറയുന്നു. വികസനത്തിന് വേണ്ടി വാദിക്കുന്നവരാണെന്നും അവർ പറയുന്നു. പ്രൊഫഷണലുകളും വിദ്യാസമ്പന്നരും രാഷ്ട്രീയത്തിൽ വരണമെന്നും ഇവർ ആഗ്രഹിക്കുന്നു. ആ നിലപാടുകളാണ് അവർക്കെങ്കിൽ ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാം എന്നാണ് താൻ പറഞ്ഞതെന്നും എന്നാൽ ചിലർ താൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തെന്നുമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വിശദീകരണമായി നൽകിയത്. അതേസമയം 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെതിരെ പരിഹാസ മറുപടിയുമായി PV ശ്രീനിജൻ MLA രംഗത്ത് വന്നു. 2020 നടത്തിയ അക്രമങ്ങളിൽ മാപ്പ് പറയാൻ ശ്രീനിജൻ തയ്യാറാകണമെന്ന് സാബു എം ജേക്കബ് ആവശ്യപ്പെട്ടിരുന്നു. ഇടതുപക്ഷം വോട്ട് മാത്രം ചോദിച്ചാൽ പോരായെന്നും ശ്രീനിജൻ അടക്കമുള്ളവരെ നിലക്കി നിർത്താൻ പാർട്ടി തയ്യാറാകണമെന്നും ശ്രീനിജൻ MLA മാപ്പ് പറയണമെന്നുമായിരുന്നു സാബു എം ജേക്കബ് പറഞ്ഞിരുന്നത്. ഇതിന് മറുപടി എന്നോണമായിരുന്നു 2020 സാബു എം ജേക്കബിൻ്റെയോ പേര് പരാമർശിക്കാതെ ആരുടെയെങ്കിലും കയ്യിൽ കുന്നംകുളം മാപ്പുണ്ടെങ്കിൽ തരണേ, ഒരാൾക്ക് കൊടുക്കാനാണെന്ന രീതിയിൽ ശ്രീനിജൻ പരിഹാസം തൊടുത്തുവിട്ടത്. എന്നാൽ ഫേസ്ബുക്കിലൂടെ പരിഹസിച്ച് കമൻറ്റിട്ട അദ്ദേഹം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ ശ്രീനിജന് മറുപടിയുമായി മന്ത്രി P രാജീവ് തന്നെയാണ് രംഗത്ത് വന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല പാർട്ടിയുടെ നിലപാടെന്നായിരുന്നു മന്ത്രി P രാജീവിൻ്റെ പ്രതികരണം. 2020 ഉൾപ്പെടെ വോട്ടുകൾ LDFന് ലഭിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട കുന്നത്തനാട് MLA PV ശ്രീനിജനെതിരായുള്ള മറുപടി കൂടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് വ്യക്തമാണ്. എന്നാൽ ആം ആദ്മിക്കും 2020 എതിരെ വിമർശനവുമായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നത്. ബോർഷോസിയുടെ ഒന്നാം മുഖമായി വരുന്നത് കോൺഗ്രസ് ആണെന്നും രണ്ടാം മുഖം AAP 2020 അദ്ദേഹം തുറന്നടിച്ചത്. ആം ആദ്മിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയ നീക്കങ്ങൾ കേരളത്തിൽ പ്രാവർത്തികമാക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുകയും ചെയ്തു. ഏതായാലും LDFലെ ഒരു വിഭാഗം നേതാക്കൾ 2020 വോട്ടിനെ സ്വാഗതം ചെയ്യുമ്പോൾ മറ്റു ചില നേതാക്കൾ 2020 രൂക്ഷമായ വിമർശനവുമായാണ് രംഗത്ത് വരുന്നത്. കുന്നത്തനാട് MLA ശ്രീനിജൻ അടക്കമുള്ളവർ സാബു എം ജേക്കബിനെ വ്യക്തിപരമായി തന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി നേതൃത്വം ഇടപെട്ട് കൂടുതൽ തിരുത്തൽ നടപടികളിലേക്ക് പോകുമോ എന്നത് നോക്കിക്കാണേണ്ടി വരും. തൃക്കാക്കരയിൽ 2020 വോട്ട് LDFന് സ്വീകരിക്കുമോ എന്നതിൽ നേതൃത്വത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. way2nikah.com, the exclusive Muslim matrimonial site.